45 വർഷക്കാലമായി മാതൃത്വത്തിന്റെ വിവിധ ഭാവങ്ങൾ മലയാളിക്ക് മുന്നിൽ പകർന്നാടിയ അഭിനേത്രിയാണ് കവിയൂർ പൊന്നമ്മ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ. 5 വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ പൊന്നമ്മയ്ക്ക് ഒരു ഗായികയാകാനായിരുന്നു മോഹം. യാദൃച്ഛികമായി അഭിനയരംഗത്തെത്തിയ കവിയൂർ പൊന്നമ്മ പ്രതിഭാ തിയേറ്റേഴ്സിൻ്റെയും KPSEയുടെയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും നാടകങ്ങളിലൂടെ മികച്ച അഭിനേത്രിയായി പേരെടുത്തു. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്രാഭിനയ രംഗത്തെത്തിയ പൊന്നമ്മ കുടുംബിനി എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ മാനസപുത്രിയായി. 1966 തൊമ്മൻ്റെ മക്കളിൽ അമ്മ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പൊന്നമ്മയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. പിന്നീടിങ്ങോട്ട് 1000-ൽപ്പരം ചിത്രങ്ങളിൽ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും എല്ലാ നടന്മാരുടെയും അമ്മയായി വേഷമിട്ട കവിയൂർ പൊന്നമ്മ ചലച്ചിത്രങ്ങളിൽ നിന്നുപരിയായി മലയാളിയുടെ മനസ്സിൽ അമ്മയെന്ന സങ്കല്പത്തിൻ്റെ പ്രതിരൂപമായി. ഓർമ്മകളുടെ വിഷുക്കണിയുമായി കവിയൂർ പൊന്നമ്മ അന്നൊരിക്കലിൽ. മലയാളി പ്രേക്ഷകർക്ക് രണ്ടമ്മമാരുണ്ട്, രണ്ടും പൊന്നമ്മമാരാണ്. ഒന്ന് ആറന്മുളക്കാരി പൊന്നമ്മ, രണ്ടാമത്തത് കവിക്കാരി പൊന്നമ്മ. എന്നുവെച്ചാൽ കവിയൂർ പൊന്നമ്മ, അവിടെയൊക്കെ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. 1973 എൻ്റെ ആദ്യ ചിത്രമായ പെരിയാറിൽ ഈ കവിയൂർ പൊന്നമ്മ എൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. അന്നത്തെ നമ്മുടെ പ്രായ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ വേണ്ടി വന്നു. പണ്ട് ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൂടെയുള്ള ഒരു സീൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ശങ്കരാഭരണത്തിൻ്റെ നായകനായിരുന്ന സോമയാജലവും പൊന്നമ്മയും കൂടെ ഊഞ്ഞാലിലാടുന്ന ഒരു ഷോട്ട് എടുക്കുകയാണ്. ആ ഷോട്ടിൽ ആടിക്കൊണ്ടിരുന്നപ്പോൾ ഊഞ്ഞാൽ പൊട്ടി നിങ്ങൾ രണ്ടുപേരുടെ താഴെ വീണത് ഓർമ്മയില്ലേ? സോമയാജലു അടിയിലും പൊന്നമ്മ മോളിലും. സോമയാജലു ഭാരം താങ്ങാനാവാതെ അമ്മാ അമ്മാ എന്ന് വിളിച്ചപ്പോൾ, സാർ അപ്പടി ഇല്ല സാർ, പൊന്നമ്മ പൊന്നമ്മ എന്ന് കൂപ്പിടുങ്ക എന്ന് ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തത് ഓർമ്മയില്ലേ? ശരിയാണ്, ഞാൻ ആദ്യം പെരിയാർ ആ സിനിമയിൽ തിലാഞ്ചേട്ടൻ്റെ അമ്മയായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചു. ഞങ്ങളുടെ ജോഡിപ്പൊരുത്തത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവാണ് തിലകഞ്ചേട്ടൻ എന്നാണ് എല്ലാവരും എനിക്ക് എഴുതിയിട്ടുള്ളതും ഫോണി വിളിച്ച് പറഞ്ഞിട്ടുള്ളതും ഒക്കെ. നമ്മുടെ മലയാള സിനിമയിലെ വലിയ നടന്മാരിൽ ഒരാളാണ് തിലകഞ്ചേട്ടൻ. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. എന്നെ ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ ഞങ്ങൾ മിക്കവാറും മുഖത്തോട് മുഖം നോക്കിയാൽ ഉടക്കായിരിക്കും. എന്നെ ഇഷ്ടമാണ്, ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. പറഞ്ഞതുപോലെ ഒന്നും പരസ്പരം പറയാതെ തന്നെ അത് ഞങ്ങൾക്ക് എന്താ സീൻ അഭിനയിക്കുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തിലകഞ്ചേട്ടനോട് അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നാറുണ്ട്. ആദ്യമായിട്ട് ഞാൻ പൊന്നമ്മയെ കാണുന്നത് KPSE വെച്ചാണ്. അന്ന് അത്ര ശ്രദ്ധിച്ചതൊന്നുമില്ല. എല്ലാ മെമ്പേഴ്സും വന്ന് നാടകം കണ്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞ് നല്ല ഒരു പെൺകുട്ടി, അത് എൻ്റെ മനസ്സിൽ അന്നേ പതിഞ്ഞ് നല്ല കാണാൻ നല്ലൊരു പെൺകുട്ടി. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നപ്പോഴത്തേക്ക് നമ്മളും അത്ര ഇതാക്കില്ല, നമ്മൾ ദിവസേന നാടകം കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞാണ് കാളിദാസ കലാകേന്ദ്രം. അന്നേരം അതിൽ നല്ല പെൺകുട്ടികളെ വേണം കാണാൻ, നല്ല ഐശ്വര്യമുള്ള പിള്ളേരെ വേണമെന്നും പറഞ്ഞാണ് പരു, ദേവരാജ് സാവ്, നമ്മളെ മാഞ്ചേട്ടൻ എല്ലാവരും കൂടെ ഇങ്ങനെ തിരക്കി. അപ്പോഴത്തേക്ക് നമ്മളെ കവിയൂർ പൊന്നമ്മയായാലെന്താന്ന് അവർ ഇങ്ങനെ ആലോചിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഭയങ്കര സ്നേഹമാണ്. ഈ ഇപ്പോഴുള്ള പുതിയ പെമ്പിള്ളേരെയൊക്കെ വന്ന് ഇടപെടുന്ന കണക്കല്ല, നമ്മൾ ഒരു വീട്ടിൽ അംഗത്തെ പോലെ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയില്ല. നമ്മളെ ക്യാമ്പിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ ഈ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആണുങ്ങളൊക്കെ അങ്ങ് മുൻവശത്തായിരിക്കും. ഞങ്ങൾ ഓരോ തമാശകളും ഞാൻ മിമിക്രിയൊക്കെ കാണിക്കും, ഭയങ്കര ചിരിയായിരിക്കും. ഞങ്ങൾ നാല് പേരും കൂടെ ഈ അട്ടഹാസവും ചിരിയും കാണുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരാണ് അവിടെ എന്ന് പറഞ്ഞ്, ഈ ദേവരാജ് സാവിന് ഇതൊന്നും ഇഷ്ടമല്ല, വളരെ അച്ചടക്കം വേണം. വന്ന് കഥകിന്
ആരാ ഇവിടെ ഒച്ചയും പകളും ഒക്കെ വെക്കുന്നത്? അപ്പോഴത്തേക്ക് ഇവരൊക്കെ അങ്ങ് മാറി, ഞാൻ മാത്രം കുറ്റക്കാരിയാവും. പൊന്നമ്മ അന്നും വളരെ അടക്കം ഒതുക്കും. ഇപ്പോഴും ആ സ്വഭാവത്തിനൊരു മാറ്റമില്ല. അത് എനിക്ക് മറക്കാനൊക്കത്തില്ല. പൊന്നമ്മ അത്ര നല്ല ഒരു കൂട്ടുകാരാണ് ഞങ്ങൾ. എല്ലാം കൊണ്ടും അവൾക്ക് എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിജയ, നീ ഒരു കാര്യം മറന്നുപോയി. ശരിക്ക് കെ പി എസ് സിയുടെ തന്നെ സ്ഥാപനമായിരുന്നില്ലേ കാളി പിന്നെ പ്രതിഭാഷ് ക്ലബ്ബ്? ആന്റണി ചേട്ടൻ്റെ ഇന്ന് വാങ്ങിച്ച്. ഞാൻ സത്യത്തിൽ അതിലല്ലേ ആദ്യം വരണേ മൂലധനം. അപ്പോൾ ഞാൻ സുലോനി ചേച്ചി സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ സുലോനി ചേച്ചിയുടെ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടില്ലേ കെ പി എസ് സിയിൽ, പുതിയ ആകാശം പുതിയ ഭൂമി, ചാഞ്ചാടുണിയൊക്കെ പാടിയിട്ട്. അത് മറന്നുപോയി. നീ പിന്നീടാണ് മാധവൻ സാവ് മാറിയതും നമ്മൾ കാളിദാസ കലാകേന്ദ്രൻ രൂപപ്പെട്ടതും ഡോക്ടർ ജനനി ജന്മഭൂമി അൾത്താര അല്ലേ, ആ മൂന്ന് നാടകമാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പോഴത്തേനും എനിക്ക് സിനിമയിൽ നിന്ന് ക്ഷണം കിട്ടി. കുടുംബിനി ആ ഇതിനിടയ്ക്ക് പോയല്ലോ മെരിലാൻഡിൽ, ഫസ്റ്റ് സിനിമ, ഫസ്റ്റ് മോഹം കാണിക്കൽ ശ്രീരാമ പട്ടാഭിഷേകം. നമ്മുടെ തങ്കപ്പ മാഷയുടെ റെക്കമെൻഡേഷനായിരുന്നു കേട്ടോ അത്. ഓ, അന്ന് ഡോക്ടർ നാടക സമയത്ത് ഞങ്ങൾ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജോയ്മോന് മുകേഷ്, മുകേഷ് ജോയ്മോൻ പാവം ബസ്സിലൊക്കെ കയറാൻ, നമ്മൾ ബസ്സിൽ കയറാൻ നേരം അതൊക്കെ ഇങ്ങനെ നിന്ന് കരയും. എനിക്ക് ഇങ്ങനെ എനിക്കിപ്പോഴും ഓർക്കും. എനിക്ക് ജോയ്മോൻ്റെ ആ ഒരു മുഖമാണ് ഇപ്പോഴും മനസ്സിൽ ഓർമ്മ. വലുതായി എന്നൊരു ഓർമ്മ മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും മുകേഷ് എന്ന് പറയുമ്പോഴും എനിക്ക് പറയാൻ പറ്റുകയല്ല, ജോയ്മോനെ ജോയ്മോനെ എന്നല്ലേ ഞാൻ വിളിക്കുന്നത്. പൊന്നമ്മ ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ഒറ്റ വാക്കുകളൊന്നും എനിക്ക് പറഞ്ഞു തീരത്തില്ല. കാരണം ഒരുപാട് നാളത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഒരു ചേട്ടത്തെ ഇനിയെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സ്നേഹമാണ് ഞാൻ കണ്ട നാൾ തൊട്ട് അത്രയ്ക്കുള്ള ഒരു അടുപ്പം വെച്ചിട്ടാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ചേച്ചി സിനിമാ ഫീൽഡിലെത്തിയില്ലേ. പിന്നെ ഞാൻ കാണുന്നത് ചേച്ചിയെ മദ്രാസിൽ വെച്ചിട്ടാണ്. മദ്രാസിൽ ഗ്രന്ഥശാലയുടെ വീട്ടിൽ ചേച്ചി താമസിക്കുന്നു. ഞാൻ എപ്പോൾ മദ്രാസിൽ വന്നാലും ചേച്ചിയെ കാണാതെ തിരിച്ചു പോരാറില്ല. അത്രയ്ക്ക് എന്തോ അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതെല്ലാം വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുകയും, അതിപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയോട് പറയുന്നതാണെങ്കിലും ചേച്ചി എന്നോട് പറയുന്നതാണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ. ആ ബന്ധം ഇന്നും അതേപോലെ തുടർന്ന് പോകുന്നുണ്ട്. ഒരു ഒരു മാറ്റവും അതിന്. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളോ മരിക്കുന്നിടം വരെ ഈ വിളിയും ഈ പറച്ചിലും എന്നും ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ സിനിമ സംസാരിക്കാറില്ല, സിനിമയുടെ കാര്യം ഓർക്കാറേ ഇല്ല. കാരണം ഞാൻ അവിടെ ചെന്നാലും അവൾ വീട്ടിൽ വന്നാലും ശരി, എൻ്റെ സ്വന്തം അനിയത്തി വീട്ടിൽ വരുന്നത് പോലെ, അതുപോലെ തന്നെ അവൾക്ക് ഞാൻ സ്വന്തം ചേച്ചിയാണെന്നുള്ള ഒരു രീതിയിൽ ഇന്ന് വരെ പെരുമാറിയിട്ടുള്ളൂ. ഞങ്ങൾ അന്നും ഇന്നും പരസ്പരം കാണാറും സംസാരിക്കാറും ഉണ്ട്. എനിക്കൊരു കൂടെ പറഞ്ഞ സഹോദരി തന്നെയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറായിരുന്നു ഭരതൻ. ഭരതൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾ പടം എടുത്തിരുന്ന കാലത്ത് അദ്ദേഹം ആർട്ട് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ ശരിക്കും ഒരു കുടുംബപരമായിട്ടുള്ളൊരു അടുപ്പമായിരുന്നു. അല്ലാണ്ട് ഭരതൻ ഡയറക്ടറാണെന്നോ ലളിത ആർട്ടിസ്റ്റ് ആണെന്നോ അങ്ങനെയൊന്നുമുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുള്ളിലുണ്ടായിരുന്നു. ചേച്ചി ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംവിധാനം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ സിനിമയിൽ അഭിനയിച്ചത് തനിയാവർത്തനത്തിലാണ്, അത് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ എനിക്ക് അതിന് മുമ്പ് സിബിയെക്കുറിച്ചൊരു ധാരണയും മതിപ്പും ഉണ്ടായിട്ടുണ്ട്. മുത്താരംകുന്ന് പി ഒ എന്ന് പറയുന്ന പടം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആരോടോ ചോദിച്ചു ഈ പയ്യൻ ആരാണ് എന്ന് ചോദിച്ചു. അത് സിബി മലയെന്നും പറഞ്ഞിട്ട് മിടുക്കനാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ, ആദ്യത്തെ പടം തന്നെ നല്ല അസൽ പടമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നന്നായി വരും എന്ന് ഞാൻ ആരുടെ അടുത്തോ പറയുകയും ചെയ്തു.
അത് കഴിഞ്ഞിട്ടാണ് തനിയാവർത്തനത്തിൻ്റെ സെറ്റിൽ വരുന്നത്. അങ്ങനെ ഒരു 10-20 ദിവസം ഒന്നിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാ അങ്ങനെയാണ് നമ്മൾ തമ്മിലൊരു ഞാനും ചേച്ചിയുമായിട്ടൊരു പ്രത്യേക ബന്ധം ഉണ്ടാകുന്നത്. ചേച്ചിയുടെ ഈ പാടാനുള്ള താല്പര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമുക്ക് നമ്മളെ സെറ്റുകളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹിസേന സബ്ദുള്ളയും ഭരതവും ഒക്കെ ചെയ്യുമ്പോൾ, കാരണം സംഗീതം പ്രധാനമാണ്, പ്രാധാന്യമേറിയ ഒരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഒഴിവുകളിലൊക്കെ നമുക്കവിടെ എല്ലാ സംഗീത മൃദംഗവും ഉണ്ട്, വയലിനുണ്ട്, വീണയുണ്ട്, എല്ലാം ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഒടുവിലേട്ടനാണെങ്കിലും നെടുമണിയാണ് ചേട്ടനാണെങ്കിലും ചേച്ചി പാടുക, അങ്ങനെ എല്ലാവരൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ നമ്മുടെ ബ്രേക്ക് ടൈമിലൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം ഒരു ബന്ധങ്ങളാണ് ഷൂട്ടിങ്ങിനും അപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്ന അത്തരം ആ ഒരു കൂടിച്ചേരലുകളൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങളെ തീവ്രമാക്കി. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചേച്ചിയുടെ മുഖത്ത് ക്യാമറ വെച്ചത് എപ്പോഴാന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സിനിമയിൽ അഭിനയിച്ചത് ചെങ്കോലാണ്. പക്ഷേ അവസാനമായിട്ട് ഞാൻ ചേച്ചിയുടെ മുഖത്ത് ക്യാമറ വെച്ചത് ചേച്ചിക്ക് ഓർമ്മയുണ്ട്. നന്ദനത്തിൻ്റെ ആ പാട്ട് ഷൂട്ട് ചെയ്തപ്പോൾ. ശരിയാണ്, നന്ദനത്തിലെ കാർമുകിൽ വണ്ണൻ ഷൂട്ട് ചെയ്തത് സിബിയാണ്. ശരിയാണ്, ഞാനത് മറന്നുപോയിരുന്നു. നമ്മൾ വിഷുവിൻ്റെ ഈ ആഘോഷങ്ങളുടെ ഇടയിൽ ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടിട്ട് ഈ വിഷുക്കാലത്തിൻ്റെ ആ വിഷുവിൻ്റെ ആഘോഷം പൂർണ്ണമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ചേച്ചി എനിക്കും പ്രേക്ഷകർക്കുമായിട്ട് ഇവർ രണ്ടുപേരും പാട്ട് പാടണം. അമ്മയ്ക്കും ഈയൊരു മുത്തം തായോ, ഉണ്ണിക്കണ്ണാവായോ പൂഞ്ഞാലാടാൻ വായോ, അമ്മയ്ക്കും നീയൊരു മുത്തം തായോ. പീലിത്തിരു മുടി മാടിത്തരാമമ്മ, ഓടക്കുഴലുതി പാടിത്തായോ. അയ്യോ, പണ്ടെപ്പോഴോ പഠിച്ചു പറഞ്ഞിട്ട് ഞാൻ പാടാറില്ല. ശ്രുതിയും കാണും പാളിയെങ്കിൽ ക്ഷമിക്കുക. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഞാനും അച്ഛനുമായിട്ട് ആദ്യമായിട്ട് മദ്രാസിലേക്കുള്ള യാത്ര ചേച്ചിയെ കാണാനായിട്ട്? അന്ന് എനിക്ക് 6.5 വയസ്സേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചേച്ചിയെ വന്ന് കാണുന്നതും ചേച്ചി ഓടി വന്ന് എന്നെ എടുക്കുന്നതും ആ സന്തോഷമൊക്കെ. ഞാൻ എൻ്റെ കല്യാണം കഴിയുമ്പം മനോജ് എന്ന് പറയുന്ന ഇവന് മനു, ഇവന് 2 വയസ്സാണ്. ഇപ്പോൾ ഇവൻ എൻ്റെ കൂടെയാണ്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അവനും ഭാര്യയും കുഞ്ഞും എൻ്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് ആ കുഞ്ഞെന്നുള്ള ആ ഒരു തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. 1983 തോന്നുന്നു എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം. ചേച്ചിക്ക് ഓർമ്മ കാണുമെന്ന് അറിയില്ല. അന്ന് ചേച്ചി 2 ഹൺഡ്രത്തൊന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ മദ്രാസിലേക്ക് പോവുകയാണ്. അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളെല്ലാവരും ചേച്ചി ഒഴിച്ച് എല്ലാവരും കൊല്ലത്ത് തന്നെ താമസമാണ്. അന്ന് എൻ്റെ ആക്സിഡൻറ്റ് ചേച്ചി അറിയുന്നത് 2 ഹൺഡ്രത്തൊന്ന് മദ്രാസിലിട്ട് പോകുന്ന ഫ്ലൈറ്റിൽ വെച്ച് തന്നെയാണ് ആ മെസ്സേജ് ചേച്ചി അറിയുന്നത്. ശരിയാണ്, ആക്സിഡൻറ്റിൻ്റെ കാര്യം അത് ആർക്കാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാണ്ട് ഞാൻ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് വല്ലാണ്ട് വെപ്രാളം പിടിച്ചു. അതൊക്കെ സത്യമാണ്, ഓർമ്മയുണ്ട്. ഞാൻ കയറി പൊന്നൊന്ന് വിളിക്കുമ്പോൾ ഒരു നിഷേധമായിട്ട് ആൾക്കാർ വിചാരിക്കും, പക്ഷേ അങ്ങനെ വിളിച്ച് ശീലിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം പൊന്നിനെ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു സീനിയർ മോസ്റ്റ് ഒരു അമ്മ ആർട്ടിസ്റ്റ്. അപ്പം അവരോട് ഇങ്ങനെ വളരെ ബഹുമാനപൂർവ്വം ഇങ്ങനെ അങ്ങനെയല്ല, ഒരു നമ്മൊരു സമപ്രായക്കാരോട് പെരുമാറുന്ന പോലെ, വളരെ ഒരു ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെ നമ്മൾ പെരുമാറിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം മനസ്സിലായി കാണും എല്ലാവർക്കും. പക്ഷെ എനിക്ക് ഓർമ്മയില്ല പൊന്നിനെ ഞാൻ എപ്പോഴാണ് കണ്ടതെന്ന്. കാരണം കുഞ്ഞിലെ മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ചിലരെയൊക്കെ നമ്മൾ ഓർത്ത് വെക്കുമല്ലോ, ഇവരെ ഇന്ന ആളിനെ കണ്ടത് ഞാൻ ഇങ്ങനെയാണ്, ഈ സെറ്റിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഈ സ്പോട്ടിൽ വെച്ച് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതെന്ന്. പക്ഷെ പൊന്നുവിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയേ ഇല്ല. എപ്പോഴും എനിക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്. എന്നെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? ഈ കൊച്ചുങ്ങളെ 3 പേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ അറിയാം, അവർ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും അവ കുഞ്ഞാണ്.
അപ്പം അന്ന് കണ്ട കാലം മുതലേ എനിക്ക് തോന്നും എന്നെ പൊന്നൂന്നും പൊന്നൂട്ടിന്നും വായി തോന്നിയതൊക്കെ വിളിക്കും. കൽപ്പനയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എന്തൊക്കെയാണ് വിളിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ എന്തൊക്കെയാണ് എന്നെ വിളിക്കാറ്. പൊന്നുവിൻ്റെ പ്രത്യേകതരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് പല്ലുതേപ്പ്. ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഒരു ദിവസം ഞാൻ റൂമിലോട്ട് കയറി വന്നപ്പോൾ കാണുന്ന ആദ്യം ഉമിക്കിരി എടുത്ത് വല്ലു തേച്ചു, പിന്നെ വേറെ ഏതാണ്ട് എടുത്ത് വെച്ച് വല്ലു തേച്ചു, പിന്നെ മാവല കൊണ്ട് പല്ല് തേച്ചു, പിന്നെ പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചു. ആ പല്ല് തേഞ്ഞു പോകുന്ന തരത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ പല്ല് തേച്ച് കളയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. വളരെ അപൂർവമായിട്ടേ മുറുക്കാൻ തിന്നത്തുള്ളൂ, പക്ഷേ എങ്കിലും ആ പല്ല് വളരെ വൃത്തിയാക്കാൻ വേണ്ടി ഒരു പല്ല് തേപ്പെന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. പിന്നെ ഈ മാവല കൊണ്ട് തേച്ചു എന്നൊക്കെ പറയുന്ന കള്ളാണ് കേട്ടോ. മാവലയൊന്നും ഇല്ലായിരുന്നു, ഉമിക്കരി ഉണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു, പിന്നെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിയാണ്, പല്ല് തേക്കലൊരു സംഭവമാണ്. എനിക്ക് കുളിക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും, നീറ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടേ. അച്ഛനെ ഓർക്കുമ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം ഓർമ്മ വരുന്നു. ആ ചേച്ചിയെടുത്ത് ചോദിക്കണമെന്ന് ഞാൻ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. കൊച്ചിലെ ചേച്ചി പാട്ടൊക്കെ ഇപ്പോൾ ഈ സാധകം ചെയ്യുന്ന സമയത്ത് അച്ഛനിടയ്ക്ക് വന്ന് ഈ പാട്ട് പറഞ്ഞു തരുമായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ അച്ഛന് ഈ പാട്ട് ശാസ്ത്രമായി പഠിച്ചിട്ടുണ്ടോ? അതെനിക്ക് ആക്ച്വലി എനിക്കറിയത്തില്ല. ചേച്ചി കേട്ടിട്ടുണ്ടോ അച്ഛൻ പാടുന്നതൊക്കെ? അച്ഛൻ അസലായിട്ട് പാടുമായിരുന്നു, പഠിച്ചിട്ടില്ല. പക്ഷേ ഏത് രാഗവും കേട്ടാലും അപ്പം പറയും. ഭയങ്കര സംഗീതജ്ഞാനമായിരുന്നു അച്ഛനിൽ നിന്നായിരിക്കണം ഈ ഈ സംഗീതം അഭിനയം. അച്ഛൻ അഭിനയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അഭിനയിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെ പോയിട്ടില്ല എന്നുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. രാവിലെ കൊച്ചല്ലേ, ഞാൻ അഞ്ചര മണിക്കൊക്കെ വിളിച്ചിരുത്തി ഈ സാധകം ചെയ്യാൻ പറയും. ഉറക്കം തൂങ്ങിക്കൊണ്ട് വന്നിരുന്ന സാധകം നിർബന്ധമായിട്ട് ചെയ്യിക്കുമായിരുന്നു. സാധകം ചെയ്യിക്കും. അപ്പോൾ അന്ന് ചക്കരക്കാപ്പിയിൽ വെണ്ണയും നെയ്യും ഒക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് തരും തൊണ്ട ശരിയാകാനെന്നും പറഞ്ഞിട്ട്. അമ്മ മരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ മടിയിൽ തല വെച്ച് കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയോ അമ്മയുടെ ചേച്ചിയുടെ അടുത്ത് അമ്മ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. മരിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പാണല്ലോ ചേച്ചി ഉള്ളു അടുത്ത റൂമിലേക്ക് പോയത്. പെട്ടെന്ന് സെർവൻ്റ് വന്ന് പറഞ്ഞ സമയത്ത് ആ ഓടി ചേച്ചി വരുന്നതും ഞങ്ങളെല്ലാവരും ഓടി വരുന്നതൊക്കെ അതെന്താ അങ്ങനെ ഒരു എന്തോ ഒരു പ്രത്യേകത തോന്നിയിരിക്കും. ചേച്ചി പോയ സമയത്ത് തന്നെ ആ മരണം സംഭവിച്ചത്. ഒരു പക്ഷേ അമ്മ മരിക്കുന്നത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ആ കൂടെ പോയേനെ. അതായിരിക്കും ദൈവം ആ ഒരു 2 സെക്കൻഡ് എന്നെ അവിടുന്ന് മാറ്റിയത്. ഏതാണ്ട് മണിക്കൂറുകളോളം മടിയിൽ കിടന്ന് ഞാൻ കഥകൾ പറഞ്ഞു സിനിമാ കഥ പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഥ പറഞ്ഞു മടുത്തു. എന്നാലും എന്നെ വിടില്ലായിരുന്നു, മോൻ അവിടെ ഇരിക്കേ, എന്തെങ്കിലും പറ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അമ്മ, ഞാനും എൻ്റെ അമ്മയും തമ്മി 15 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു ഏതാണ്ട് ഞങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അമ്മ കുഞ്ഞായി, ഞങ്ങളുടെയൊക്കെ കുഞ്ഞായി അമ്മ. അപ്പോൾ അമ്മയായിരുന്നു ഞങ്ങൾ കൊഞ്ചിച്ചുകൊണ്ടിരുന്നതെന്ന് വേണം പറയാൻ. ഇപ്പോഴും എൻ്റെ അമ്മ പറയായിരുന്നു, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് കിടന്നേ മരിക്കുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റായപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തന്നെ വന്നു. മടിയിൽ കിടന്നിട്ട് ഞാൻ 1 സെക്കൻഡ് അങ്ങോട്ട് കാപ്പി കുടിക്കാനായിട്ട് എണീറ്റ് പോയതാണ്. ആ സമയത്താണ് ജീവൻ പോണത്. ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറിയാമല്ലോ. അത് ഞാൻ എന്താ പ്രത്യേകിച്ച് പറയുക. അമ്മയോട് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മയോട്.